2012 മുതലാണ് യുണൈറ്റഡ് നേഷൻസ് ലോകത്താകമാനം എല്ലാ മാർച്ച് 21 ലോക വനദിനമായി ആചരിക്കണമെന്ന് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങളൊക്കെ തന്നെ മാർച്ച് 21 വനദിനമായി ആചരിച്ചു വരികയാണ്. നിങ്ങൾക്കറിയാം മാർച്ച് 22 ലോക ജലദിനമാണ്, മാർച്ച് 23 കാലാവസ്ഥാ ദിനമാണ്. ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാവാം ഈ മൂന്ന് ദിനവും അടുത്തു വരാനുള്ള കാരണം. ഈ പ്രാവശ്യത്തെ വനദിന സന്ദേശം വനങ്ങളുടെ പുനഃസ്ഥാപനം വീണ്ടെടുപ്പിൻ്റെയും ക്ഷേമത്തിൻ്റെയും ഒരു പാത എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വിവിധ കാരണങ്ങളാൽ ക്ഷയിച്ചുപോയ വനങ്ങളുടെ ആവാസ വ്യവസ്ഥയുടെയും പുനഃസ്ഥാപനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകത്താകമാനമുള്ള വിവിധതരം വനങ്ങൾ മനുഷ്യരാശിയുടെ ക്ഷേമത്തിനും വരും തലമുറയുടെ നിലനിൽപ്പിനുമായി സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പരിപാടികളുടെയൊക്കെ തന്നെ പ്രധാന ഉദ്ദേശം. ലോകത്തെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം വനദിനം വിവിധ പരിപാടികളോടെയാണ് ആചരിച്ചു വരുന്നത്. നമുക്കറിയാം എന്തൊക്കെയാണ് വനങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ. നമുക്ക് ചൂടുകൂടിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലേ? അപ്പോൾ ഈ ഹരിതഗൃഹവാതങ്ങളൊക്കെ ആഗിരണം ചെയ്യുന്നു. അതുപോലെ തന്നെ ശുദ്ധമായ വെള്ളം, നമ്മുടെ വെള്ളത്തിൻ്റെ ഉറവിടം വനമാണ്. വനത്തിൻ്റെ ഏറ്റവും വലിയ ഉൽപ്പന്നമാണ് വെള്ളം. അതുപോലെ നമുക്ക് പ്രാണവായു, മണ്ണൊലിപ്പ് തടയാൻ, വെള്ളപ്പൊക്ക ദുരന്തങ്ങളൊക്കെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനൊക്കെ തന്നെ വനങ്ങൾ തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ലോകത്തിലെ ജീവവർഗങ്ങളുടെ പകുതിയോളം എണ്ണത്തിന് പാർപ്പിടമൊരുക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഊഷ്മാവ് ക്രമീകരിച്ച് നല്ല ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതൊക്കെ തന്നെ വനങ്ങളാണ്. ഭാരതത്തിൻ്റെ വനസംരക്ഷണത്തിൻ്റെ വനവൽക്കരണത്തിൻ്റെയൊക്കെ പ്രാധാന്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ കേരളത്തിൻ്റെയും വനസംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. ഐശ്വര്യപൂർണമായ ഒരു മാനവഭാവിക്കും അതുപോലെ തന്നെ നല്ലൊരു പരിസ്ഥിതിയും ഒക്കെ ഉണ്ടാവണമെങ്കിൽ വനമുണ്ടായേ തീരൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു വന ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിച്ചുകൊണ്ട് ആയിരിക്കണം നമ്മളുടെയൊക്കെ മുന്നോട്ടുള്ള പോക്ക്. നമ്മളുടെ ഈ വനപരിസ്ഥിതിയെ നിലനിർത്താൻ ആവശ്യമായ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വനദിന ആശംസകൾ നേരുന്നു. നമസ്കാരം.